സേഫ്റ്റിക്ക് വേണ്ടി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഒരു ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് എന്ന് വെച്ചാൽ സുരക്ഷാ ഫ്യൂസ്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സർക്യൂട്ടിൽ എക്സസായി കറണ്ട് ഫ്ലോ ഉണ്ടായാൽ, അതായത് സർക്യൂട്ടിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിച്ചാൽ, എക്സസായി കറണ്ട് ഫ്ലോ ഉണ്ടായാൽ ഫ്യൂസ് വയറ് മെൽറ്റ് ചെയ്ത് സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹം, കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ഉപകരണങ്ങളെ സുരക്ഷ ഉറപ്പ് വരുത്തുന്നതാണ് ഫ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. ഇനി ഒരു സർക്യൂട്ടിൽ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഓവർലോഡിങ്, രണ്ടാമത്തെ കാരണം ഷോർട്ട് സർക്യൂട്ട്. എന്താണ് ഓവർലോഡിങ് എന്ന് പറയുന്നത്? നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ഒരു പിന്നിൽ തന്നെ ഇങ്ങനെ ധാരാളം ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു പിന്നിലേക്ക് വരുന്ന കറണ്ട് ഒരു ഫ്യൂസിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു വയറിലൂടെയാണ് കറണ്ട് വരുന്നത്. അപ്പോൾ അത്രയും ഉപകരണങ്ങൾ ഒരു പിന്നിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ എല്ലാ ഉപകരണത്തിലേക്കുമുള്ള കറണ്ട് വരുന്നത് ഒരു ഫ്യൂസിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ അമിതമായി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർലോഡിങ് ഉണ്ടായാൽ സർക്യൂട്ടിലൂടെ അമിതമായി കറണ്ട് പ്രവഹിക്കും. ഇനി സർക്യൂട്ടിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിക്കാനുള്ള രണ്ടാമത്തെ കാരണമാണ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് സർക്യൂട്ടിലുള്ള ലൈനുകൾ ഫേസ് ന്യൂട്രല് തമ്മിൽ ടച്ചായി വരിക. ഫേസും ന്യൂട്രലും തമ്മിൽ സ്പർശനത്തിൽ വന്നാൽ, രണ്ടും കൂടി ടച്ചായി കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യമാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ടിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിക്കും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ്, അതായത് ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടുമാണ് സർക്യൂട്ടിലൂടെ അമിതമായി വൈദ്യുതി പ്രവഹിക്കാനുള്ള കാരണം. ദ റീസൺ ഫോർ ദ എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ഈസ് ഓവർലോഡിങ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ടിലൂടെ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ സർക്യൂട്ടിൽ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായി സർക്യൂട്ടും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളും കത്തി നശിക്കാൻ കാരണമാകുന്നു, തീപിടുത്തമുണ്ടാവാൻ സാഹചര്യമുണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഫ്യൂസ് എങ്ങനെയാണ് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നത്? ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് അവിടെ ചെറിയ തോതിൽ താപം അഥവാ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചെറിയ തോതിൽ അവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകും. എന്നാൽ സർക്യൂട്ടിൽ അനുവദനീയമായ അളവിനേക്കാൾ കൂടുതൽ കറണ്ട് പ്രവഹിക്കുമ്പോൾ അവിടെ കൂടുതൽ താപമുണ്ടാവുകയും അങ്ങനെ ഫ്യൂസ് വയറ് ഉരുകുകയും സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ സർക്യൂട്ടിലെ ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസ് നമ്മൾ വളരെ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. ഇനി ഇപ്പോൾ ഇതിനേക്കാളും മികച്ച രീതിയിൽ സർക്യൂട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു സേഫ്റ്റി മെഷർമെൻറ്റ് അഥവാ ഒരു സുരക്ഷാ സംവിധാനമാണ് MCB അഥവാ മീനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ടുകളിൽ ഫ്യൂസിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് MCB. ഇതിൻ്റെ പ്രവർത്തനവും ഫ്യൂസ് പോലെ തന്നെയാണ്. സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർലോഡിങ്ങോ മൂലം സർക്യൂട്ടിലൂടെ എക്സസ്സായി കറണ്ട് ഫ്ലോ ഉണ്ടായാൽ, അമിതമായി വൈദ്യുതി പ്രവഹിച്ചാൽ, MCB സ്വയം നിയന്ത്രിതമായി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടും. അതായത് MCB ഓട്ടോമാറ്റിക്കായി അത് ഓഫാകും. നമ്മൾ ബ്രേക്കർ താഴ്ന്നു എന്ന് പറയും. ബ്രേക്കർ താഴ്ന്നു പോകുന്നു എന്ന് പറയുന്നത് ഈ MCB ആണ്. MCB താഴ്ന്നു പോകും. അങ്ങനെ സർക്യൂട്ടിലൂടെയുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കും. പിന്നീട് സർക്യൂട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം MCB സ്വിച്ച് വീണ്ടും ഓണാക്കി സർക്യൂട്ട് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാം. ഫ്യൂസും MCBയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്,
ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുതിയുടെ താപഫലം അഥവാ ഹീറ്റിംഗ് എഫക്റ്റ് പ്രയോജനപ്പെടുത്തിയാണ്. എന്നാൽ എം സി ബി പ്രവർത്തിക്കുന്നത് താപഫലം ഹീറ്റിംഗ് എഫക്റ്റും അതുപോലെ തന്നെ മാഗ്നറ്റിക് എഫക്റ്റും പ്രയോജനപ്പെടുത്തിയാണ്. പിന്നൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫ്യൂസ് ഓരോ പ്രവർത്തനത്തിന് ശേഷവും മാറ്റി സ്ഥാപിക്കണം. കാരണം ഫ്യൂസ് വയർ ഉരുകും മെൽറ്റ് ചെയ്യും, അപ്പോൾ അത് മാറ്റി സ്ഥാപിക്കേണ്ടി വരും. പക്ഷേ എം സി ബി ഒരിക്കലും മാറ്റി സ്ഥാപിക്കേണ്ടതില്ല. എം സി ബി ബ്രേക്കർ താഴും, അത് നമ്മൾ ഉയർത്തി വെച്ചാൽ മതി. അപ്പോൾ ഫ്യൂസിനെ അപേക്ഷിച്ച് എം സി ബിക്കുള്ള മേന്മകൾ, അഡ്വൻറ്റേജസ് ഓഫ് എം സി ബി ഓവർ ദാൻ ഫ്യൂസ്. എം സി ബിക്ക് സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. എം സി ബി ഈസ് മോർ സെൻസിറ്റീവ് ടു കറണ്ട് ദാൻ ഫ്യൂസ്. ഫ്യൂസിനേക്കാളും പെട്ടെന്ന് തന്നെ സർക്യൂട്ടിലുണ്ടാകുന്ന കറണ്ടിലെ മാറ്റം തിരിച്ചറിയാനും അങ്ങനെ സർക്യൂട്ടിലൂടെ അമിതമായ വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കാനും എം സി ബിക്ക് സാധിക്കും. അപ്പോൾ ഫ്യൂസിനേക്കാളും കുറച്ചും കൂടെ പ്രവർത്തനം വളരെ ബെറ്ററാണ് എം സി ബി. മാത്രമല്ല എം സി ബി നമുക്ക് സ്വിച്ച് ഓണാക്കി സർക്യൂട്ട് നമുക്ക് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുവരാനും സാധിക്കും. ഇനി സർക്യൂട്ടിൻ്റെ സുരക്ഷ ഉറപ്പ് വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു സംവിധാനമാണ് ഇ എൽ സി ബി. ഇ എൽ സി ബി എന്ന് പറയുന്നത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇതാണ് ഇ എൽ സി ബിയുടെ ഫുൾ ഫോം. ഇ എൽ സി ബിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായി വിച്ഛേദിക്കപ്പെടാൻ ഇ എൽ സി ബി സഹായിക്കുന്നു. ഇതുമൂലം സർക്യൂട്ടിലോ ഉപകരണത്തിലോ തൊടുന്നയാൾക്ക് ഷോക്ക് ഏൽക്കുന്നില്ല. അങ്ങനെ ഉപകരണം ഉപയോഗിക്കുന്ന ആളിൻ്റെ സുരക്ഷ ഉറപ്പു വരുത്തുന്നു. ഇപ്പോൾ ഇ എൽ സി ബിക്ക് പകരമായി കുറച്ചും കൂടെ കൂടുതൽ സുരക്ഷ ഉറപ്പു വരുത്തുന്ന മറ്റൊരു സംവിധാനമുണ്ട്. അതാണ് ആർ സി സി ബി എന്ന് പറയും. ആർ സി സി ബി എന്ന് പറയുന്നത് റെസിഡ്യൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അതാണ് ആർ സി സി ബിയുടെ ഫുൾ ഫോം. ഇതിൻ്റെ പ്രവർത്തനവും ഇ എൽ സി ബിയുടെ അതേ പ്രവർത്തനം തന്നെയാണ്. പക്ഷേ ഇ എൽ സി ബിയേക്കാളും കുറച്ചുകൂടെ സുരക്ഷ ഉറപ്പു വരുത്തുന്നുണ്ട്. അടുത്തതായി സർക്യൂട്ടിലെ സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള മൂന്നാമത്തെ ഒരു സുരക്ഷാ മാർഗമാണ് ത്രീ പിൻ പ്ലഗ് എർത്തിങ്. ത്രീ പിൻ പ്ലഗും എർത്തിങ്ങും. ത്രീ പിൻ പ്ലഗ് എന്ന് പറയുന്നത് മൂന്ന് പിന്നുകൾ ഉപയോഗിക്കുന്ന പ്ലഗ്ഗാണ്. ടു പിൻ പ്ലഗും ഉണ്ട്. ടു പിൻ പ്ലഗിൽ രണ്ട് പിന്നേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു ഫേസ് ഒരു ന്യൂട്രൽ. എന്നാൽ ത്രീ പിൻ പ്ലഗ് അതിൽ ഫേസും ന്യൂട്രനും പുറമേ ഒരു എർത്ത് പിന്നും കൂടെ ഉണ്ടാകും. ഈ എർത്ത് പിന്ന് നമ്മുടെ സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഇനി എങ്ങനെയാണ് ഒരു ത്രീ പിൻ പ്ലഗിൻ്റെ പ്രവർത്തനമെന്ന് നോക്കാം. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു ഇസ്തിരിപ്പെട്ടിയിൽ ത്രീ പിൻ പ്ലഗ് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അവിടെ ചുവപ്പ് നിറത്തിലും കറുപ്പ് നിറത്തിലും കാണുന്നത് ഫേസ്, ന്യൂട്രൽ എന്നീ വയറുകളാണ്. എന്നാൽ പച്ച നിറത്തിൽ കാണുന്നത് അത് എർത്ത് ലൈനാണ്. ആ എർത്ത് ലൈന് ഉപകരണത്തിൻ്റെ ഏത് ഭാഗവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? നോക്കൂ, ആ എർത്ത് ലൈന് ഉപകരണത്തിൻ്റെ ലോഹ ചട്ടക്കൂട് എന്ന് വെച്ചാൽ നമ്മൾ പിടിക്കുന്ന ആ ഒരു ഭാഗം, മെറ്റാലിക് ആ ഭാഗവുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഫേസും ന്യൂട്രും ഉപകരണത്തിൻ്റെ ഉൾഭാഗവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി ത്രീ പിൻ പ്ലഗിൻ്റെ പ്രവർത്തനം നമുക്ക് പരിചയപ്പെടാം. ഇൻസുലേഷൻ തകരാറ് മൂലം ഫേസ് ലൈന് ഉപകരണത്തിൻ്റെ ആ മെറ്റാലിക് പാർട്ട് അല്ലെങ്കിൽ ആ ലോഹച്ചട്ടക്കൂടുമായി കോണ്ടാക്റ്റ് വന്നാൽ, സമ്പർക്കത്തിൽ വന്നാൽ ആ ഉപകരണത്തിൽ പിടിക്കുന്നയാൾക്ക് ഷോക്ക് ഏൽക്കും. കാരണം ആ ഉപകരണത്തിൻ്റെ പുറം ഭാഗത്ത് വൈദ്യുത പ്രവാഹം ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് അത് തൊടുന്നയാൾക്ക് ഷോക്ക് ഏൽക്കും. ഇവിടെ ത്രീ പിൻ പ്ലഗ് സുരക്ഷിതത്വം ഉറപ്പു വരുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ത്രീ പിൻ പ്ലഗിലെ ആ ഇ എന്ന് പറയുന്ന പിന്ന്, ഈ എന്ന് പറയുന്ന പിന്ന് എർത്ത് ലൈനുമായിട്ട് സമ്പർക്കത്തിൽ വരും. നമ്മൾ വീട്ടിലുള്ള എർത്ത് ലൈനും ഉണ്ടല്ലോ, വീടിൻ്റെ പുറകിൽ കാണുന്ന എർത്ത്, ആ എർത്ത് ലൈനുമായിട്ട് സമ്പർക്കത്തിൽ വരും. അതായത് ഭൂമിയിലേക്ക് പോകുന്ന എർത്ത് ലൈനുമായി സമ്പർക്കത്തിൽ വരും. അപ്പോൾ ഈ പിന്ന് ഉപകരണത്തിൻ്റെ ആ ലോഹച്ചട്ടക്കൂട് അല്ലെങ്കിൽ ആ മെറ്റാലിക് പാർട്ട്, ആ പുറത്തുള്ള ആ ഒരു ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഏതെങ്കിലും കാരണവശത്താൽ ചട്ടക്കൂടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയാണെങ്കിൽ വൈദ്യുതി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകും. ഇനി എർത്ത് വയറിന് മറ്റ് വയറുകളേക്കാൾ കനം കൂടുതലായതിനാൽ അതിന് റെസിസ്റ്റൻസ്, പ്രതിരോധം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എർത്ത് വയറിലൂടെ കറണ്ട് സുഗമമായി ഭൂമിയിലേക്ക് ഒഴുകുന്നു.
അതുമൂലം വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുടെ ശരീരത്തിലൂടെ കടന്നു പോവാതെ ആ എർത്ത് ലൈൻ വഴി ഭൂമിയിലേക്ക് ഒഴുകുകയും അത് ഉപയോഗിക്കുന്ന ആളിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇനി ഈ എർത്ത് പിന്ന് മറ്റ് രണ്ട് പിന്നുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ചിത്രം നോക്കൂ. ഇവിടെ എർത്ത് പിന്നിന് നീളവും വണ്ണവും കൂടുതലാണ്. ആ തടിച്ച പിന്നാണ് എർത്ത് പിന്ന്. എർത്ത് പിന്നിന് മറ്റ് രണ്ട് പിന്നുകളെ അപേക്ഷിച്ച് നീളവും വണ്ണവും കൂടുതലാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അഥവാ അതിൻ്റെ തിക്നെസ് മറ്റ് രണ്ട് പിന്നുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതെന്താണ് ഇതിന് കാരണം? എർത്ത് പിന്നിന് നീളം കൂടുതലാവാനുള്ള കാരണം, നമ്മൾ ഈ പിന്ന് സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ നീളം കൂടുതലായതുകൊണ്ട് ആദ്യം എർത്ത് പിന്ന് സർക്യൂട്ടുമായി സമ്പർക്കത്തിൽ വരികയും എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ എർത്ത് ലൈൻ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇനി നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഊരിയെടുക്കുമ്പോൾ എർത്ത് പിന്ന് അവസാനം പുറത്തേക്ക് വരികയും സർക്യൂട്ടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു.